ഒറ്റപ്പാലത്ത് ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പട്ടികജാതി കുടുംബങ്ങൾ ഭൂമിയിടപാടിൽ കബളിപ്പിക്കപ്പെട്ടെന്ന് ആരോപണം. തൃക്കടീരി കിഴൂരിലെ മൂന്ന് കുടുംബങ്ങളാണ് ഭൂമിക്ക് ഇരട്ടിയിലേറെ വില നൽകി കബളിപ്പിക്കപ്പെട്ടത്. സംഭവത്തിൽ പരാതി ഉയർന്ന സാഹചര്യത്തിൽ SC ST കമ്മീഷൻ അന്വേഷണം തുടങ്ങി. തൃക്കടീരി കിഴൂരിലെ പട്ടികജാതി കുടുംബങ്ങൾ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗിച്ചാണ് ഭൂമി വാങ്ങിയത്. 2018 പ്രളയത്തിൽ അനങ്ങൻമലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് മൂന്ന് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കിയത്. ഇതുപ്രകാരം മൂന്ന് കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ വീതം അനുവദിച്ചിരുന്നു. ഭൂമി വാങ്ങാൻ 6 ലക്ഷവും വീട് നിർമ്മിക്കാൻ 4 ലക്ഷവും എന്ന ക്രമത്തിലായിരുന്നു ധനസഹായം. വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയാണ് സ്ഥലക്കച്ചവടത്തിൽ ഇവർ ചൂഷണം ചെയ്യപ്പെട്ടതായി സംശയം ബലപ്പെട്ടത്. സെന്റിന് 20,000 രൂപ നിരക്കിൽ വിലയുണ്ടായിരുന്ന പ്രദേശത്ത് 180,000 രൂപ നിരക്കിൽ ഈടാക്കിയെന്ന് ഭൂമി വാങ്ങിയവരും SC പ്രൊമോട്ടറും SC ST കമ്മീഷന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2018 കാലത്ത് പ്രളയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ ഫണ്ട് അനുവദിക്കുകയുണ്ടായി. അത് കേരള സർക്കാരിന്റെ ഇതിന്നാണ്, ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. പണ്ട് അനുവദിക്കുന്ന കാലത്തൊന്നും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പണ്ട് വെച്ച് ഇവർ ഇപ്പോൾ ഈ മല പ്രദേശത്താണ് താമസിക്കുന്നത്. ഇവർക്കൊരു വീടോ റോഡോ വൈദ്യുതി ഒന്നുമില്ല. നമ്മൾ പഞ്ചായത്ത് ഇടപെട്ടിട്ട് സോളാറൊക്കെ ഇതായിരുന്നാണ്. അവർ അങ്ങനത്തെ നല്ലൊരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റി പ്രവർത്തിപ്പിക്കുക എന്നുള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്താ വെച്ചാൽ ആ സ്ഥലം ഇപ്പോൾ കിട്ടിയ സ്ഥലത്തിന് അത്ര ഫയർ വാല്യൂ ഇല്ല എന്നുള്ളതാണ് പരാതി. പരാതി പരിഗണിച്ച് SC ST കമ്മീഷൻ അംഗം SS അജയ്കുമാർ സ്ഥലം സന്ദർശിച്ച് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത മാസം ജില്ലാ താലൂക്ക് തലങ്ങളിൽ ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ച് നേരിട്ട് വിശദീകരണം തേടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പുനരധിവാസ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ 3 പേരും 5 സെന്റ് വീതമാണ് ഭൂമി വാങ്ങിയത്. 3 വളപ്പുകൾക്കും 540,000 രൂപ ചെലവായി. മുദ്രപത്രം, രജിസ്ട്രേഷൻ ഫീസ്, എഴുത്തുകൂലി ഇനങ്ങളിൽ 59,100 രൂപ വീതവും ഗുണഭോക്താക്കൾക്ക് ചെലവഴിക്കേണ്ടി വന്നു. മൂന്ന് കുടുംബങ്ങൾക്ക് എന്ന് വെച്ചാൽ 18 ലക്ഷം രൂപ. അപ്പോൾ മൂന്ന് കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങാൻ വേണ്ടി മാത്രം കൊടുക്കുന്നില്ല, 4 ലക്ഷം രൂപ വില വയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൽ വളരെ സ്പീഡായി ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ കളക്ടർ മാർക്കറ്റ് വിലക്ക് അനുസരിച്ച് തീരുമാനിച്ച് കൊടുത്തു വാങ്ങി. പക്ഷെ അവിടെ ഇവർ ആധാരത്തിൽ രജിസ്റ്റർ ചെയ്തു. ഈ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വാങ്ങിയ അവരുടെ ആധാരത്തിൽ പറഞ്ഞിട്ടുള്ളതും 1,80,000 രൂപ പെർ സെൻറ്റിന് എന്നാണ്. 59,000 രൂപ രജിസ്ട്രേഷൻ ഫീസ്, മുദ്ര പേപ്പർ, സ്റ്റാമ്പ് പേപ്പർ അങ്ങനെയുള്ള പൈസ വേറുണ്ട്, 8,000 മറ്റും. എങ്ങനെ വന്നാലും അവിടെ 1,80,000 രൂപ വിലമതിക്കുന്നതല്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.